1 February 2003 ഈ ദിവസം ഉണ്ടായ സംഭവം ലോകത്തിന് തന്നെ ഇന്നും ഒരു തീരാ ദുഃഖമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. STS-107 ട്രാവൽ ചെയ്ത കൽപ്പന ചൗളയും അവരോടൊപ്പം ട്രാവൽ ചെയ്ത 6 ക്രൂ മെമ്പേഴ്സും സ്പേസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടക്കുന്നത്. കൊളംബിയ ഷട്ടിൽ ലോഞ്ചായ അടുത്ത ദിവസം തന്നെ ഈ ഷട്ടിൽ ഉണ്ടായ പ്രശ്നത്തെ നാസ അറിയുന്നു. കൂടാതെ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നാസയ്ക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും ഈ സ്പേസ് ഷട്ടിൽ ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ആ ക്രൂ മെമ്പേഴ്സിനോട് ആരോടും നാസ ഈ കാര്യം പറയുന്നില്ല. അത് മാത്രമല്ല, ആ ക്രൂ മെമ്പേഴ്സിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും നാസയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. എന്തുകൊണ്ട്? ഈ മിഷൻ ലോഞ്ച് ആകുന്നതിന് മുമ്പ് ചില ടെക്നിക്കൽ തകരാറുകൾ മൂലം ഏതാണ്ട് 18 തവണ ഈ മിഷൻ മാറ്റിവെക്കുകയുണ്ടായി. ഇത്രയും ടെക്നിക്കൽ ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്യിച്ചത്? ഈ ആക്സിഡന്റ് നടന്നതിന് ശേഷം കൊളംബിയ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഷട്ടിൽ ലോഞ്ച് ആയ അടുത്ത മാസം തന്നെ അറ്റ്ലാന്റിസ് എന്ന മറ്റൊരു ഷട്ടിൽ ലോഞ്ച് ചെയ്യുന്നതിന് റെഡി ആയിരിക്കുന്നു എന്നാണ്. അതായത്, അങ്ങനെയെങ്കിൽ ഈ റെഡി ആയിരിക്കുന്ന സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് കൽപ്പന ചൗളയും കൂടെ ഉണ്ടായിരുന്ന 6 ക്രൂ മെമ്പേഴ്സിനെയും രക്ഷിക്കാമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അതിന് ശ്രമിച്ചില്ല എന്നായിരുന്നു? ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ മനസ്സിലും ഇതേപോലുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും ഉയർന്നു വരുന്നത് അല്ലേ? എന്നാൽ അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ശരിയായ മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 1962 March 17 ഹരിയാനയിലുള്ള കർണാൽ ഡിസ്ട്രിക്റ്റിലാണ് കൽപ്പന ചൗള ജനിക്കുന്നത്. കൽപ്പന ചൗളയെ ചെറുപ്രായത്തിൽ മോണ്ടെ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ടാഗോർബാൽ നികിതം സ്കൂളിൽ ചേരുന്നതിനായി മോണ്ടയ്ക്കൊരു ഒഫീഷ്യൽ നെയിം ആവശ്യമായിരുന്നു. ഇതിനായിട്ട് അവളുടെ പേരൻസ് കൽപ്പന, ജോസ്ന, സുനൈന എന്നീ 3 പേരുകളാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ അവസാനം ഈ ഡിസിഷൻ പ്രിൻസിപ്പള് മോണ്ടയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. മോണ്ടയാണെങ്കിൽ കൽപ്പന എന്ന പേര് സെലക്ട് ചെയ്യുന്നു. കൽപ്പന എന്ന പേരിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇമാജിനേഷൻ. അങ്ങനെ വളരെ സന്തോഷമായി കൽപ്പനയുടെ സ്കൂൾ ലൈഫ് കംപ്ലീറ്റ് ആകുന്നു. അതിനുശേഷം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നു. ഫൈനലായി അതേ ഫീൽഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളോറാഡോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ശേഷം അവർ നാസയിലെ ഒരു ബഹിരാകാശ സഞ്ചാരിയായി മാറുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമായിരുന്നു എന്ന് തന്നെ പറയാം. STS-107 നാസയുടെ ആദ്യത്തെ മിഷൻ, കൂടാതെ അവസാനത്തെ മിഷനും കൂടി. ശരിക്കും ഈ മിഷൻ 2001 പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ സ്പേസ് ഷട്ടിലിന് കുറേയധികം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ മിഷൻ ഏതാണ്ട് 18 പ്രാവശ്യമെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടാകും. ഈ മിഷനിൽ ഇത്രയധികം ടെക്നിക്കൽ ഇഷ്യൂസ് വന്നില്ലേ? ആ സമയമെങ്കിലും നാസ ഈ ഷട്ടിൽ ഈ മിഷനെ സ്യൂട്ട് അല്ലെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാൽ നാസ ഇതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല. കൂടാതെ 2003 January 16 നാസ ഈ ഷട്ടിൽ ലോഞ്ച് ആകുന്നതിന് ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഈ മിഷനിൽ കൽപ്പന ചൗളയും അവരുടെ ക്രൂവും ഏതാണ്ട് 15 ദിവസം സ്പേസിൽ നിന്ന് ചില സയന്റിഫിക്കൽ എക്സ്പെരിമെന്റുകൾ ചെയ്യണം. അങ്ങനെ ആ ദിവസം എത്തിച്ചേരുകയാണ്. ഇതിലെ പല ക്രൂ മെമ്പേഴ്സും വളരെയധികം സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിലെ പല ക്രൂ മെമ്പേഴ്സിന്റെയും ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരമാണ്. എന്നാൽ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു പോകുന്ന ഇവർക്കറിയില്ല ഇത് അവരുടെ അവസാനത്തെ യാത്രയാകുമോ. ഇത്തവണ ഷെഡ്യൂൾ ചെയ്തതുപോലെ January 16 ഈ സ്പേസ് ഷട്ടിൽ ലോഞ്ച് ആകുന്നു. ലോഞ്ച് ആയി അടുത്ത സെക്കൻഡിൽ തന്നെ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്കിലുള്ള ഇൻസുലേഷൻ ഫോമിന്റെ വലിയൊരു പീസ് ഇളകി ഏതാണ്ട് 800 കിലോമീറ്റർ സ്പീഡിൽ പറന്നു വന്ന് ഈ ഷട്ടിലിന്റെ ഇടത്തെ ചിറകിൽ ഇടിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ആ ചിറകിലുള്ള റീഇൻഫോഴ്സ്ഡ് കാർബൺ കാർബൺ, അതായത് RCC നിർമ്മിതമായ ഹീറ്റ് റെസിസ്റ്റൻസ് കോട്ടിംഗിൽ തിരിച്ചുള്ള ഒരു ഹോൾ വീഴുകയാണ്. ലോഞ്ച് ടൈമിൽ എല്ലാവരും ലോഞ്ച് വിജയകരമായതിന്റെ സന്തോഷത്തിലായിരുന്നത് കൊണ്ട് തന്നെ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അടുത്ത ദിവസം നാസയുടെ ഇന്റർ സെന്റർ ഫോട്ടോ വർക്ക്ഷോപ്പ് ഗ്രൂപ്പ് ഈ ലോഞ്ചിന്റെ വീഡിയോ ക്ലിപ്പ് പരിശോധിച്ചു നോക്കുമ്പോഴാണ് ഇവരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. എന്നാൽ നാസയുടെ ഓഫീസർമാർ ഇത് വളരെ ഗൗരവമായി എടുക്കുന്നേയില്ല. അത് മാത്രമല്ല, ഈ സ്പേസ് ഷട്ടിലുള്ള ക്രൂ മെമ്പേഴ്സിനോട് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ വിവരം പറയുന്നത് തന്നെ. അതും അവരോട് പറയുന്നത് ചെറിയൊരു ഡാമേജ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അതൊന്നും വലിയ കാര്യമാക്കേണ്ടത് എന്നാണ്. ഇതുകൊണ്ട് തന്നെ ആ ക്രൂ മെമ്പേഴ്സും ഇതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ശരിക്കും പ്രശ്നമില്ലെന്നാണ് ഇവർ കരുതുന്നത്. സ്പേസ് ഷട്ടിൽ 15 ദിവസം 22 മണിക്കൂർ 20 മിനിറ്റ് 32 സെക്കൻഡിന് ശേഷം 1 February ബഹിരാകാശ സഞ്ചാരികളായ കൽപ്പന ചൗളയും ഒപ്പമുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനെയും കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഈ തിരച്ചിറക്കത്തിന്റെ വേഗതയിലുള്ള ഫ്രിക്ഷൻ മൂലം സ്പേസ് ഷട്ടിൽ ഹീറ്റ് ആകുവാൻ ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ആ 15 ഹോളിന്റെ വില അവർ മനസ്സിലാക്കുന്നത്. ഈ ഹോൾ മൂലം ഭയങ്കരമായിട്ട് ചൂട് ആ സ്പേസ് ഷട്ടിന്റെ ഉള്ളിലേക്ക് കയറി പതിയെ പതിയെ ആ സ്പേസ് ഷട്ടിലെ കത്തിയിരിക്കാൻ ആരംഭിക്കുന്നു. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്യാബിനുള്ളിലെ മുഴുവൻ ഓക്സിജന്റെ അളവും കുറയുകയാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സും മയക്കത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇത് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതിനുശേഷം നടന്ന സംഭവമാണ് എല്ലാവരും ഭയപ്പെടുത്തിയത്. ക്യാബിനുള്ളിലേക്ക് ചൂട് കയറിയതും ക്രൂ മെമ്പേഴ്സിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും തിളയ്ക്കാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ
അടുത്ത നിമിഷം തന്നെ ഓരോരോ ക്രൂ മെമ്പേഴ്സും അതിദാരുണമായ അന്ത്യത്തിലേക്ക് കൈവിട്ടു പോവുകയാണ്. ഒരു ചെറിയ കൈപ്പിഴ മൂലം എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടെന്ന് നിങ്ങളിവിടെ കണ്ടില്ലേ? എന്നാൽ നാസ വിചാരിച്ചാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. ഇതിന് CAIB എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സ്പേസ് ഷട്ടിലിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല, എന്നാൽ അവർ വിചാരിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഈ ക്രൂ മെമ്പേഴ്സിനെ അവർക്ക് രക്ഷിക്കാമായിരുന്നു എന്നാണ്. അതായത് നാസയുടെ ഈ സ്പേസ് ഷട്ടിൽ ലോഞ്ചായ അടുത്ത 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായി എടുത്തിരുന്നെങ്കിൽ March 1 അറ്റ്ലാന്റിസ് എന്ന മറ്റൊരു സ്പേസ് ഷട്ടിൽ ലോഞ്ച് ആകുന്നതിന് റെഡി ആയിരിക്കുകയായിരുന്നു. അതായത് ഓൾമോസ്റ്റ് പക്ക റെഡി കണ്ടീഷനിൽ തന്നെയായിരുന്നു. നാസ ഈ ഒരു വിഷയത്തെ കുറച്ചും കൂടി ഗൗരവമായി കണ്ടിരുന്നെങ്കിൽ February 10 അറ്റ്ലാന്റിസിനെ റെസ്ക്യൂ മിഷനായിട്ട് സ്പേസിലേക്ക് അയക്കാമായിരുന്നു. എന്തെന്നാൽ കൊളംബിയ സ്പേസ് ഷട്ടിലുള്ള ക്രൂ മെമ്പേഴ്സിന് February 15 വരെ മാത്രമേ സർവൈവ് ചെയ്യാനുള്ള ഫുഡ് സപ്ലൈ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് 15 വരെ മാത്രമേ എർത്ത് ഓർബിറ്റിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ എന്തുകൊണ്ട് നാസ ഈ കാര്യം ചെയ്തില്ല? ഇവർക്ക് വിചാരിച്ചിരുന്നാൽ സുഖമായിട്ട് ആ ക്രൂ മെമ്പേഴ്സിനെ രക്ഷിക്കാമായിരുന്നേ ഉള്ളൂ. CAIB റിപ്പോർട്ട് പ്രകാരം നാസയുടെ ഇന്റർ സെന്റർ ഫോട്ടോ വർക്കിംഗ് ഗ്രൂപ്പ് അതായത് IPWG DB അസസ്മെന്റ് ടീം DAT സ്പേസ് ഷട്ടിൽ ലോഞ്ചായ 3 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ മാനേജറായ ലിൻഡഹാമിനോട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനെ കോൺടാക്ട് ചെയ്ത് ഇളകി വീണ ആ സംഭവത്തിന്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഞങ്ങൾക്ക് വാങ്ങി തരണമെന്ന് പറയുന്നു. എന്നാൽ ലിൻഡ ആ കമ്മിറ്റിയിൽ ഇതൊന്നും വലിയൊരു വിഷയമായി പറയുന്നില്ല. ഇതുകൊണ്ട് തന്നെ ക്ലിയർ ആയി ഇമേജ് ലഭിക്കാത്തതിനാൽ DATയിലുള്ള ടീം കമ്പ്യൂട്ടർ സിമുലേറ്റർ വെച്ച് 2 ലെങ്തും 1 വിത്തുമുള്ള ഒരു ഫോം 800 km സ്പീഡിൽ ഷട്ടിലിന്റെ വിങ്സിൽ ഇടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് DAT റിസ്ക് അസസ്മെന്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഒറിജിനൽ ഇമേജും ഇവർ ചെയ്ത UV ഇമേജും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സിമുലേറ്റർ വെച്ച് നോക്കിയപ്പോൾ ഷട്ടിൽ ഭൂമിയിലോട്ട് റീ എൻട്രി ചെയ്യുമ്പോൾ ഹീറ്റ് ഡാമേജ് ആകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം വലിയൊരു ദുരന്തത്തിൽ ചെന്നെത്തിക്കുമെന്ന് അവർ പോലും കരുതിയിരുന്നില്ല. എന്നാൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിരുന്നു 1 February ലോകം തന്നെ കണ്ടത്. ഇതുപോലുള്ള ചെറിയ തെറ്റുകൾ അവർ മാത്രമല്ല എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഇവർ മരിച്ചതിന് കാരണം ലിൻഡഹാമാണെന്ന് പറഞ്ഞ് ഒട്ടുമിക്ക പഴിയും അവരുടെ മേലിൽ ചാർത്തിയാലും അവർ മാത്രമല്ല പലരും പല വിഷയങ്ങളിൽ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടപെടുന്നത്. അത്രയും വലിയ ഷട്ടിലിൽ വീണ ഒരു ചെറിയ ഹോൾ എത്ര പേരുടെ ജീവനാണ് എടുത്തതെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. ഏതൊരു ചെറിയ വിഷയത്തെയും അതിൻ്റെതായ ഗൗരവത്തിൽ എടുത്തില്ല എങ്കിൽ അത് നമ്മളെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കുന്നതാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു.